ിലെ മൂന്നിലൊന്ന് വനിതാ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ലോക്സഭ വൻ ഭൂരിപക്ഷത്തോടെയും നാനൂറ്റി അമ്പത്തിനാല് രണ്ട് രാജ്യസഭ ഏകകണ്ഠമായും പാസാക്കി ഈ ഘട്ടത്തിൽ വീണ്ടും ഉയർന്നു വന്ന ആവശ്യമാണ് സംവരണത്തിനകത്ത് ഇതര പിന്നാക്ക ജാതിക്കാർക്കും ഒ ബി സി സംവരണം വേണമെന്നതും അതിന് ജാതി സംവരണം നടത്തണം എന്നതും എൻ ഡി എ സർക്കാർ പല നിയമനിർമ്മാണത്തിലും ചെയ്തതുപോലെ ധൃർതിയിൽ കൊണ്ടുവന്ന ഈ ബില്ലിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയും അതിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും മുമ്പേ ഈ ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷ കക്ഷികൾ മുഖ്യമായും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമായിരുന്നു ഒ ബിസി സംവരണം ബിൽ പാസായി കഴിഞ്ഞാൽ മറ്റൊരു ഘട്ടത്തിൽ അതിനുവേണ്ടി പ്രത്യേക മുറവിളി കൂട്ടേണ്ടി വരുമെന്ന സാഹചര്യമാണ് ഉണ്ടാവുക ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേന്ദ്രത്തിലെ ഐക്യ മുന്നണി മന്ത്രിസഭക്കു കീഴിൽ വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ ലോക്സഭയുടെ പരിശോധനാ സമിതി പ്രസ്തുത ആവശ്യം ഉചിതമായ സമയത്ത് പരിഗണിക്കണമെന്ന് ശിപാർശ ചെയ്തിരുന്നു ഒടുവിൽ അത് പാസാക്കാതെ പോയതും അന്നത്തെ ഘടക കക്ഷികൾ തന്നെ ഒ ബി സി സംവരണം ഇല്ലാതെ പാസ്സാക്കുന്നതിനോട് യോജിപ്പില്ലാതിരുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആവശ്യം വെച്ച് ബില്ലിനെ എതിർത്താൽ തങ്ങൾ സ്ത്രീ സംവരണത്തെ അനുകൂലിക്കുന്നില്ലെന്ന മുദ്ര വരും എന്നു ഭയന്നാകും അതിനവർ മുതിരാതിരുന്നത് രണ്ടായിരത്തി പത്തിൽ യു പി എ ഭരണകാലത്തും സമാന ബിൽ രാജ്യസഭ പാസാക്കിയതിനു ശേഷം ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ മതിയായ പിന്തുണ കിട്ടാതെ ബിൽ മരവിച്ചു പോയത് അന്നത്തെ മുഖ്യ ഭരണകക്ഷിയായ കോൺഗ്രസുമായി സൗഹൃദത്തിലായിരുന്ന കക്ഷികൾ തന്നെ ഒ ബി സി സംവരണത്തിൽ നിർബന്ധം പിടിക്കുകയും കോൺഗ്രസ് അതിന് വഴങ്ങാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് എന്നാൽ ഇന്ന് ചിത്രം മാറി കോൺഗ്രസും ഒ ബിസി സംവരണം ആവശ്യപ്പെടുന്ന ഇതര പ്രതിപക്ഷ കക്ഷികളും ഇക്കാര്യത്തിൽ ഒരേ നിലപാടിലാണെന്ന് പറയാം ഒപ്പം അതിനു മുൻ ഉപാധിയായി ജാതി സർവേ നടത്തണമെന്ന കാര്യത്തിലും അവർ ഏകോപിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളുടെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയും ഇക്കാര്യം ചർച്ചയിൽ ഊന്നി പറഞ്ഞു പിന്നാക്കക്കാർക്ക് ഭരണരംഗത്തുള്ള നാമമാത്ര പ്രാതിനിധ്യത്തിന്റെ ഉദാഹരണമായി കേന്ദ്ര മന്ത്രാലയങ്ങളിലെ തൊണ്ണൂറ് സെക്രട്ടറിമാരിൽ പിന്നാക്കക്കാർ വെറും മൂന്ന് പേര് മാത്രമാണ് എന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടിയതും പ്രസക്തമാണ് വനിതാ സംവരണത്തിലെ ഒരു ചതിക്കുഴി എന്നു തന്നെ പറയാവുന്ന വശമാണ് അതിൽ ഒ ബിസി സംവരണത്തിന്റെ അഭാവം ലോക്സഭയിലേക്കും ഒരതിരവരെ സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുക്കപ്പെടേണ്ട വനിതാ സ്ഥാനാർത്ഥികൾ നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതകളേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസ ആശയവിനിമയ നേതൃശേഷിയും വൈജ്ഞാനിക നിലവാരവും ഉണ്ടാകേണ്ടവരാണ് നിലവിലെ അവസ്ഥയിൽ ഒ ബിസി വിഭാഗത്തിൽപ്പെട്ടവർ ഈ തുറന്ന മത്സരത്തിൽ മുന്നാക്ക വിഭാഗത്തിലെ സ്ത്രീകളുമായി മത്സരിച്ചാൽ പിന്തള്ളപ്പെടും ഇതിന് പരിഹാരമാകാൻ പിന്നാക്ക സംവരണം സഹായിക്കുമെന്ന് മാത്രമല്ല ഒരർത്ഥത്തിൽ അതിന്റെ അഭാവത്തിൽ വനിതാ സംവരണം മുന്നാക്ക വിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിൽ കലാശിക്കുകയും ചെയ്യും വ്യക്തിതലത്തിലല്ല രാഷ്ട്രീയ പാർട്ടികളാണ് മത്സരിക്കുന്നത് എന്നത് അംഗീകരിച്ചാലും വ്യക്തിപ്രഭാവത്തിന്റെ ഘടകം തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടെന്നതും മറന്നുകൂടാ പിന്നാക്ക ജാതികൾ ഭൂരിപക്ഷമുള്ള പാർട്ടികൾക്കും ഇത് പ്രതികൂല ഘടകമായി വരും മണ്ഡല പുനർനിർണ്ണയത്തിൽ വനിതാ സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുമ്പോൾ സന്തുലിതമായ മത്സരത്തിനുള്ള അവസരങ്ങൾ ഉറപ്പുവരുത്തുകയും വേണ്ടതുണ്ട് പ്രതിപക്ഷത്തെ പല എം പിമാരും ഉന്നയിച്ച ആവശ്യമായിരുന്നു ജാതി സെൻസസ് ഈ ഇവിഷയകമായി ബീഹാർ സർക്കാർ തുടങ്ങിവെച്ചതും പട്ന ഹൈക്കോടതിയിലൂടെ കടന്ന് അവസാനം ഇപ്പോൾ സുപ്രീം കോടതിയിലെത്തിയതുമായ ഒരു പ്രക്രിയ അപൂർണമായി നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ സഖ്യം ഈയിടെയായി കൂട്ടായും ഇപ്പോൾ വെവ്വേറെയും ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു ദേശീയ അടിസ്ഥാനത്തിൽ നടക്കേണ്ടിയിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് കോവിഡ് കാരണം വൈകിയതിനു പുറമെ കേന്ദ്രത്തിന്റെ അനാസ്ഥ കാരണം ഇതുവരെയും മുന്നോട്ട് പോയിട്ടില്ല അതിനിടയിലാണ് ബീഹാർ സംസ്ഥാന തലത്തിൽ ആ ഉദ്യമത്തിനിറങ്ങിയത് സെൻസസ് നൽകുന്ന ജനസംഖ്യാ കണക്കുകളും സാമൂഹിക വിദ്യാഭ്യാസ സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് സ്ഥിതി വിവരങ്ങളും വെച്ച് വേണം യഥാർത്ഥ പിന്നാക്കാവസ്ഥ നിർണയിക്കാൻ എന്നാൽ ബീഹാർ നീക്കത്തെ കോടതിയിൽ എതിർക്കുന്നവർ സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ തുടങ്ങിയ എതിർപ്പുകൾ ഉയർത്തുന്നതും കേന്ദ്രത്തിന്റെ തന്നെയും അത്തരം എതിർപ്പ് മുന്നിലുണ്ട് എന്നിരിക്കെ ബിൽ പാസായി കഴിഞ്ഞാലുള്ള സാഹചര്യങ്ങളിൽ നടപടികൾ എത്രമാത്രം ജാതി വിവരങ്ങൾ അടിസ്ഥാനമായി ആവും എന്നത് ഒരു ചോദ്യചിഹ്നമാണ് സെൻസസിനും മണ്ഡല പുനർനിർണ്ണയത്തിനും ശേഷം മാത്രമേ ബിൽ നടപ്പാക്കൂ എന്ന് സർക്കാർ പറയുന്നത് അംഗീകരിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനു ശേഷം ഇന്ത്യയിൽ ജാതി അടക്കമുള്ള ഒരു സെൻസസ് നടന്നിട്ടില്ല എന്നതും ഓർക്കണം ശേഷമുള്ള ദശവർഷ സെൻസസുകളിൽ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ കണക്കെടുപ്പുകളെ നടന്നിട്ടുള്ളൂ ഒ ബിസി വിഭാഗങ്ങളുടേതില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ രാജ്യത്തെ ജനസംഖ്യ അമ്പത്തിനാല് കോടി ആയിരുന്നത് ഇന്ന് നൂറ്റി നാൽപ്പത് കോടിയാണ് അതോടൊപ്പം ജാതികളുടെ കണക്കുകളിലും ഏറെ വിവരം പുതുക്കൽ അനിവാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ജാതി സെൻസസ് നടത്തുകയും തദ്ടിസ്ഥാനത്തിൽ വനിതാ സംവരണ മണ്ഡലങ്ങൾ നിർണ്ണയിക്കുകയും ഒപ്പം പിന്നാക്ക സമുദായങ്ങൾക്കടക്കം സംവരണം ഉൾപ്പെടുത്തുകയും ചെയ്താലേ വനിതാ സംവരണത്തിന്റെ ഉദ്ദിഷ്ട ഗുണം ലഭ്യമാകൂ ഇല്ലെങ്കിൽ വനിതകൾക്ക് കിട്ടുന്ന സംവരണത്തിലൂടെ കുറച്ചുകൂടി മുന്നാക്ക വിഭാഗങ്ങളിലെ അംഗങ്ങൾ ലോക്സഭയിലും നിയമസഭകളിലും എത്തിയെന്ന് വരാം माध्यमम पोडकास्ट